റോമിയാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന നമുക്ക് ചപ്പാത്തിക്കും ചോറിനും ഒക്കെ കൂട്ടാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു ഡിഷാണ്. നിങ്ങളെല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ ലേഡീസ് ഫിംഗർ വെണ്ടയ്ക്ക. ഓക്കെ, വെണ്ടയ്ക്ക ഞാൻ ഒരു 5-10 തൈ വലിപ്പത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഇളത്ത വെണ്ടയ്ക്ക, അത് സ്റ്റ്യൂ ഉണ്ടാക്കാൻ പോവാണ്. വെണ്ടയ്ക്ക സ്റ്റ്യൂ വളരെ സിമ്പിളായിട്ട്, നമുക്ക് ഒത്തിരി സ്പൈസി ഒന്നുമല്ല, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്നതാണ്. ഒരു 10-12 വെണ്ടയ്ക്ക ഈ വലിപ്പത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇളത്ത വെണ്ടയ്ക്ക ആയിരിക്കണം. പിന്നെ കുറച്ച് ഒരു അരമുറി സവോള, അല്ലെങ്കിൽ ഒരു ചെറിയ സവോള ഇതുപോലെ സ്ലൈസ് ചെയ്ത് വെക്കണം. എന്താണെന്ന് വെച്ചാൽ ഒത്തിരി കുഞ്ഞാക്കി അരിയരുത്, ഈ അരിച്ചിലും ഒക്കെ ഒരു ഫ്ലേവർ നമുക്ക് കറിക്ക് വരും കേട്ടോ. പിന്നെ ഒരു 5 പച്ചമുളക് നല്ലവണ്ണം സ്ലൈസ് ചെയ്ത് കീറി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെയാണ് ഇതിന് ഫ്ലേവർ കൊടുക്കുന്നത്. വേറെ ഒത്തിരി മസാലകൾ നമ്മൾ ഇതിന് ചേർക്കുന്നില്ല. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി അതേപടി വെച്ചിട്ടുണ്ട്, സ്പ്ലിറ്റ് ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ കുറച്ച് കറിവേപ്പില. കറിവേപ്പിലയൊക്കെ ഇതിന് വേണ്ടതാണ്, നമുക്ക് എത്ര ഉണ്ട ഉണ്ടെങ്കിലും ചേർക്കാം. പിന്നെ നമുക്ക് അവസാനം ചേർക്കാനായിട്ട് ഒരു ചെറിയ തക്കാളി ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങാപ്പാൽ നമുക്ക് വേണം. തേങ്ങാപ്പാൽ നിങ്ങൾക്ക് ഫ്രഷായിട്ട് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്കിപ്പം കോക്കനട്ട് മിൽക്ക് പൗഡർ പല കമ്പനിയുടെ വാങ്ങാൻ കിട്ടും, അത് ഇത്തിരി വെള്ളത്തിൽ കലക്കി ഇതുപോലെ വെച്ചാൽ മതി. ഓക്കെ, പിന്നെ നമുക്ക് കുറച്ച് വിനെഗർ വേണം. വിനെഗർ, പിന്നെ വെളിച്ചെണ്ണ, അല്ലെങ്കിൽ ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്, നിങ്ങൾക്ക് ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഉപയോഗിക്കാം. പിന്നെ നമുക്കറിയാം ഉപ്പ് വേണം. പിന്നെ ആകെ ചേർക്കുന്ന മസാല എന്ന് പറയുന്നത് ഒരു 1/2 teaspoon കുരുമുളകുണ്ട്, പെരിഞ്ചീരക 1/2 teaspoon, ഒരു 4-5 ഏലക്ക ഉണ്ട്. ഇതാണ് ഇതിനകത്തെ മെയിൻ മസാല കേട്ടോ. മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ ഒന്നുമില്ല. പിള്ളേർക്കൊക്കെ നല്ലവണ്ണം കൂട്ടാൻ പറ്റുന്നതാണ് കേട്ടോ. ആകെ ഫ്ലേവർ കൊടുക്കും. നമ്മൾ എത്ര കണ്ട് ചെറിയുള്ളി ചേർക്കുന്നോ അത്രയും ടേസ്റ്റി ആയിരിക്കും. ഓക്കെ, അന്നേരം നമുക്കിതൊന്നും ഉണ്ടാക്കാൻ പോകാം. വളരെ സിമ്പിളായിട്ട് നമ്മൾ ഈ വെണ്ടയ്ക്കൊന്നും ഒത്തിരി അങ്ങ് വേവിക്കുകയോ ഒന്നും ചെയ്യത്തൊന്നുമില്ല കേട്ടോ. ഓക്കെ, അന്നേരം നമുക്കതൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇതിന് വേണ്ടി ഒരു 2 tablespoon വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്, അത് ഓപ്ഷണലാണ്. പിന്നെ കറിക്കൊരു ടേസ്റ്റിന് വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത്. പിന്നെ ഇതെല്ലാം സെപ്പറേറ്റ് ഇട്ട് വഴറ്റേണ്ട ആവശ്യമില്ല. വെണ്ടയ്ക്കായും കരിവേപ്പിലയും ചെറുള്ളി വലിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് പച്ചമുളക് ഇതെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ടിട്ട് തീ കുറച്ചിട്ടിട്ട് വഴറ്റി വഴറ്റി എടുത്താൽ മതി. ഇത് ഒത്തിരി അങ്ങ് വാടി പോവുകയും ചെയ്യരുത് കേട്ടോ. പിന്നെ ഇത് നമുക്ക് പെട്ടെന്ന് സമയം ഇല്ലെങ്കിൽ നമുക്ക് ഇത്തിരി ഉപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 1/2 teaspoon ഉപ്പ് ആദ്യം ചേർക്കുക, പിന്നെ നമുക്ക് വേണമെങ്കിൽ ചേർക്കാം. എന്നിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. ആ ഉപ്പും കൂടി ഇതിലേക്ക് നല്ലവണ്ണം അത് പിടിച്ചോളുവേ. എന്നിട്ട് ഇത് നല്ലവണ്ണം ഒന്ന് വഴരട്ടെ. ഓക്കെ, എന്നിട്ട് നമുക്ക് പെട്ടെന്ന് ബാക്കിയൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ വെണ്ടയ്ക്കായും കരിവേപ്പില പച്ചമുളക് ചെറുള്ളി എല്ലാം നല്ലവണ്ണം വഴന്ന് വന്നിട്ടുണ്ട് കണ്ടില്ലേ. ഒരു ജസ്റ്റ് ഒരു വാടേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. ഇനി ഞാൻ ചേർക്കാൻ പോകുന്ന നമ്മുടെ തക്കാളി അരിഞ്ഞ് വെച്ചത്, അതും ഒത്തിരി അത് വാട്ടണ്ട. ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ആഡ് ചെയ്യുക, ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ നേരം കൊണ്ട് നല്ലവണ്ണം അങ്ങ് വാടി വരും കേട്ടോ. അതിൻ്റെ ആവശ്യമുള്ളൂ. ഒത്തിരി നമുക്ക് വഴറ്റി അതിൻ്റെ ആ ഫ്ലേവർ മൊത്തമായിട്ട് കളയേണ്ട ആവശ്യമില്ല. ഒത്തിരി അങ്ങ് വഴന്ന് കഴിയുമ്പോൾ ഇതങ്ങ് അതിഞ്ഞ് വാരിക്കിടക്കുക. ആ വെണ്ടയ്ക്കയുടെ നമുക്കറിയാമല്ലോ അതിനൊരു ഈലാക്ക് പോലുണ്ട്, അത് മാത്രം ഒന്ന് മാറി കിട്ടിയാൽ മതി. ഓക്കെ, ഞാൻ ആഡ് ചെയ്ത തക്കാളി അങ്ങോട്ട് ഒത്തിരി അങ്ങോട്ട് വാടി വന്നിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞു എന്നതൊക്കെയാണ് മസാല എന്ന് പറയുന്നത്, മഞ്ഞൾപ്പൊടിയൊന്നും ഇല്ല. ജസ്റ്റ് നമ്മുടെ പെരിഞ്ജീരകം 1/2 teaspoon, കുരുമുളക് 1/2 teaspoon, ഏലയ്ക്ക 3-4 അത് നല്ലവണ്ണം ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇതിൻ്റെ മേലിലോട്ട്, അതാണ് ആകെ ചേർക്കുന്ന മസാല കേട്ടോ. പിന്നെ ചേർക്കാൻ പോകുന്നു നമ്മളെ കട്ടിക്ക് നല്ല തേങ്ങാപ്പാൽ അങ്ങോട്ട് ഒഴിക്കാൻ പോകുന്നു. അത് നമുക്കിതിനകത്ത് പ്രധാനമായിട്ടും വേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, തേങ്ങാപ്പാൽ മാത്രം, നമ്മൾ ഈ വെള്ളത്തിലിട്ട് വേവിക്കുന്നൊന്നുമില്ല ഇത് കേട്ടോ. അത് ഓർക്കണം കണ്ടില്ല. ഇത് നല്ലവണ്ണം ഒരുമാതിരി വെളുത്ത് തന്നെ ഇരിക്കും കേട്ടോ. മഞ്ഞൾപ്പൊടിയും മുളകുപൊടിയും ഒന്നും ഇടേണ്ട ആവശ്യമില്ല. പിള്ളേർക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കറിയാണ് കേട്ടോ ഇത്. പിന്നെ നമുക്ക് അവസാനമായിട്ട് ചേർത്ത് കൊടുക്കാനുള്ളതെന്ന് പറയുന്നത് ഇത്തിരി വിനെഗർ. നമ്മൾ ഓൾറെഡി തക്കാളി ചേർത്തിട്ടുണ്ട്, എങ്കിലും ഫ്ലേവറിന് വേണ്ടി നമ്മൾ ചെറുതായിട്ട് അല്പം ഒരു 1/2 teaspoon നമ്മൾ ഇത്തിരി
വിനെഗറും കൂടെ ചേർക്കുകയാണ് കേട്ടോ. ഒത്തിരി ഒന്നും വേണ്ട, വേണമെങ്കിൽ നമുക്ക് പിന്നീട് ആഡ് ചെയ്യാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കണ്ടില്ലേ, ഇതാണ് അതിൻ്റെ പാകം കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇത്. നമുക്ക് ഈ ചപ്പാത്തികളോടൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ ഒന്നിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഈ ഫ്ലേവർ നല്ല ഇലക്കയുടെയും കുരുമുളകൊക്കെ ക്രഷ് ചെയ്തേ ഇടാവുള്ളൂ. നമുക്ക് വേണമെങ്കിൽ അവസാനം പച്ചമുളകൊക്കെ ഒന്നുകൂടെ ഒന്ന് രണ്ട് മൂന്നെണ്ണം കൂടെ ആഡ് ചെയ്ത് മേളിലിട്ട് കൊടുക്കാം. ഇത്ര നല്ല പാകത്തിനായിട്ടിരിക്കുകയാണ്. അവസാനം നമുക്ക് കുറച്ച് കരിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് നമുക്ക് ഫ്ലേവറൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ജസ്റ്റ് പുളിയൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് അതങ്ങ് സ്റ്റോപ്പ് ചെയ്യാം ഫ്ലെയിം. കണ്ടോ ഇതുപോലെ ആകാവുള്ളൂ കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വെണ്ടയ്ക്കയുടെ ഒരു പാലുകറിയാണിത്. നമുക്ക് ഒത്തിരി ഒന്നും മസാലകളും ഒന്നും ചേർക്കാത്തതുകൊണ്ട് പിള്ളേർക്കൊക്കെ ആണെങ്കിലും ഇത് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഗുണമുള്ള ഒരു സാധനമല്ലേ വെണ്ടയ്ക്ക. ഇവരെ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം, ഒന്ന് ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അന്നേരം ഇനി അടുത്ത റെസിപ്പിയായിട്ട് ഞാൻ ഉടനെ എത്തുന്നതായിരിക്കും.